നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രലിന്റെ ബാക്കി പ്രോബ്ലംസ് ആണ്. നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ബാക്കി പ്രോബ്ലംസ് നോക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2x - y² 2x - y² ഡി എ 2x - y² ഡി എ ഓവർ ദ ട്രയാങ്കുലർ റീജിയൻ ഓവർ ദ ട്രയാങ്കുലർ റീജിയൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഓവർ ദ ട്രയാങ്കുലർ റീജിയൻ ബിറ്റ്വീൻ ദ ലൈൻസ് വൈ ഇസ് ഈക്വൽ ടു -x + 1 വൈ ഇസ് ഈക്വൽ ടു -x + 1 വൈ ഇസ് ഈക്വൽ ടു x + 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 3 വൈ ഇസ് ഈക്വൽ ടു -x + 1 വൈ ഇസ് ഈക്വൽ ടു x + 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 3 ഇതാണ് നമ്മുടെ റീജിയൻ ആർ. റീജിയൻ ആർ ഒരു ട്രയാംഗിൾ ആണെന്നൊക്കെ അവർ സമ്മതിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ റീജിയൻ ആറിന്റെ ഫിഗർ വരയ്ക്കണം. ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ x + y = 1 ആകും. ഈ എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -x + y = 1 ആകും. സത്യം പറഞ്ഞ ഇയാളെ x/1 + y/1 = 1 ഇവിടെ x/-1 + y/1 = 1 നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോമിലാണ് ഇതിരിക്കുന്നത്. എക്സിന്റെ താഴെയുള്ളത് എക്സ് ഇന്റർസെപ്റ്റും വൈയുടെ താഴെയുള്ളത് വൈ ഇന്റർസെപ്റ്റും ആണ്. നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോമാണ് ഇവിടെ ഇരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ എക്സ് ആക്സിസിനെ വണ്ണിൽ കട്ട് ചെയ്യും, എക്സ് ആക്സിസിനെ വണ്ണിൽ കട്ട് ചെയ്യും, വൈ ആക്സിസിനെ വണ്ണിൽ കട്ട് ചെയ്യും. എക്സ് ആക്സിസിനെയും മണ്ണിൽ കട്ട് ചെയ്യും, വൈ ആക്സിസിനെയും മണ്ണിൽ കട്ട് ചെയ്യും. ഇതാണ് സംഗതി. എക്സ് ആക്സിസിനെയും മണ്ണിൽ കട്ട് ചെയ്യുന്നു, വൈ ആക്സിസിനെയും മണ്ണിൽ കട്ട് ചെയ്യുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ലൈന് എക്സ് ആക്സിസിനെ -1 കട്ട് ചെയ്യുന്നു, എക്സ് ആക്സിസിനെ -1 കട്ട് ചെയ്യുന്നു, വൈ ആക്സിസിനെ മണ്ണിൽ കട്ട് ചെയ്യുന്നു. എക്സ് ആക്സിസിനെ -1 വൈ ആക്സിസിനെ 1 കട്ട് ചെയ്യും. എക്സ് ആക്സിസിനെ -6 - -1 വൈ ആക്സിസിനെ 1 കട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ കയ്യിലുള്ളത് വൈ ഇസ് ഈക്വൽ ടു 3 ആണ്. വൈ ഇസ് ഈക്വൽ ടു 3 ഞാനിപ്പോ വരച്ചത് ഇച്ചിരി മുകളിലായി പോയി, മീൻസ് ഇത്തിരി കൂടെ താഴെയായി പോയി. എനിക്ക് മാറിയാണ് വേണ്ടത്. ഓക്കെ ഫൈൻ, ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. ഞാൻ ഇത്തിരി മേളിൽ വരച്ചു, എനിക്ക് കുറച്ചുകൂടെ ഏരിയ വേണം. ഓക്കെ എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 1 - 1. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ലൈൻ ഇതുവഴി കടന്നു പോകുന്നു, രണ്ടാമത്തെ ലൈൻ ഇതുവഴി കടന്നു പോകുന്നു. ആൻഡ് ഐ വിൽ എക്സ്റ്റെൻഡ് ഇറ്റ്, ഐ വിൽ എക്സ്റ്റെൻഡ് ഇറ്റ്, ഐ വിൽ എക്സ്റ്റെൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. എന്നിട്ട് വൈ ഇസ് ഈക്വൽ ടു 3 വൈ ഇസ് ഈക്വൽ ടു 3 എന്ന ലൈൻ, അതായത് പൊക്കം 3 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, പൊക്കം 3 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ആ ലൈന് താവും. ഈ മൂന്ന് പേരും കൂടെ കവർ ചെയ്ത് ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ആണ് ഈ ഒരു റീജിയൻ താഴെയുള്ളതല്ല, ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ഏരിയ. ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ഏരിയ. കഴിഞ്ഞു. ഇത് 1 ആണ്, ഇത് 3 ആണ്, അത് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു റീജിയന്റെ പുറത്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ആസ് യു ക്യാൻ സീ മുകളിൽ സ്ട്രൈറ്റ് ലൈൻ, മുകളിൽ സ്ട്രൈറ്റ് ലൈൻ ആണ്, താഴെയും സ്ട്രൈറ്റ് ലൈൻ ആണ്.
മീൻസ് ആ സ്ട്രെയിറ്റ് ലൈൻ കൺവേർജ് ചെയ്തെന്നേ ഉള്ളൂ, രണ്ടും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ഇവിടെ ജോയിൻ ചെയ്തെന്നേ ഉള്ളൂ. മുകളിൽ സ്ട്രെയിറ്റ് ആണ്, വേരിയേഷൻ. പക്ഷെ രണ്ട് സൈഡിലുമാണ് എന്ത് കാണുന്നത്? സ്ട്രെയിറ്റ് അല്ലാതെ വരുന്നത്. സ്ട്രെയിറ്റ് അല്ലാതെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പാരലൽ അല്ലാതെ വരുന്നത് ഈ രണ്ട് സൈഡിലുമാണ്. പിന്നെ റെക്റ്റാംഗിൾ ആകാതിരിക്കുന്നത് ഈ രണ്ട് സൈഡിലുമാണ്, മുകളിൽ കുഴപ്പമില്ല. Therefore, this is a type 2 region. Therefore, this is a type 2 region. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തിനു വരയ്ക്കുന്നു? നമ്മുടെ റെക്റ്റാങ്കുലർ സ്ട്രിപ്പിനെ വരയ്ക്കുന്നു. ഇതൊരു ടൈപ്പ് ടു റീജിയൻ ആണ്, റെക്റ്റാങ്കുലർ സ്ട്രിപ്പിനെ ഇങ്ങനെ വരയ്ക്കുന്നു. നിങ്ങൾക്കറിയാം ഈ ഇക്വേഷന്റെ ഒക്കെ ഫോർമുല, നിങ്ങൾക്കറിയാം ഈ ഇക്വേഷന്റെ ഫോർമുല വൈ ഇസ് ഈക്വൽ ടു -x+1 ആണ്. ഈ ഇക്വേഷന്റെ ഫോർമുല വൈ ഇസ് ഈക്വൽ ടു x+1 ആണ് തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, നമുക്ക് ടൈപ്പ് ടു റീജിയൻ ആവുമ്പോൾ വേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നാണ്. എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നാണ്. അതുകൊണ്ട് ഇക്വേഷനെ മാറ്റുന്നു. ഇവിടെ വെച്ച് തന്നെ എക്സിനെ ഒരു സൈഡ് എടുക്കുന്നു, വൈനെ മറ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 1 - y. ഇവിടെ എക്സിനെ ഒരു സൈഡ് നിർത്തുന്നു, വണ്ണിനെ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു y - 1. എക്സ് ഇസ് ഈക്വൽ ടു y - 1. ഇനി നമുക്ക് എന്തായാലും ഇവാലുവേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2x - y² ഡി എ. കണ്ടു. അപ്പൊ നമ്മൾ ടൈപ്പ് ടു റീജിയൻ ആണ്, ടൈപ്പ് ടു റീജിയൻ ആണ് 2x - y². ടൈപ്പ് ടു റീജിയന് ആദ്യം, ടൈപ്പ് ടു റീജിയന് നമ്മൾ ആദ്യം എക്സ് വെച്ചിട്ടായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം എക്സിനാണ് വേരിയേഷൻ, ഇടതും വലതും, ഇടത്തോട്ടും വലത്തോട്ടും എക്സിനാണ് വേരിയേഷൻ. പിന്നെ വേണം വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. എക്സിന്റെ ലിമിറ്റ് വലത് ഭാഗത്ത് എക്സ് ഇസ് ഈക്വൽ ടു 1 - y, ഇടത് ഭാഗത്ത് എക്സ് ഇസ് ഈക്വൽ ടു 1 - y, വലത് ഭാഗത്ത് എക്സ് ഇസ് ഈക്വൽ ടു y - 1 ആണ്. അപ്പൊ ഇന്റഗ്രൽ 1 - y to y - 1. പിന്നെ വൈയുടെ ലിമിറ്റ് 1 to 3, വൈയുടെ ലിമിറ്റ് 1 to 3 കഴിഞ്ഞു. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു 1 to 3. 2x² by 2 x² -y² x - y² x 2x² by 2 x² -y² y² x ലിമിറ്റ് 1 - y to y - 1 ഡി വൈ. നമ്മൾ ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 1 to 3 x² കൊടുക്കുമ്പോൾ, x² ലിമിറ്റ് കൊടുക്കുമ്പോൾ y - 1² -1 - y² y - 1² -1 - y² -y² ഇൻറ്റു എക്സിന് ലിമിറ്റ് കൊടുക്കുന്നു y - 1 - 1 - y. അപ്പോ -1 + y, -1 + y ഇൻറ്റു ഡി വൺ. ശ്രദ്ധിക്കുക, എക്സ് വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്, എക്സിന് വേണം ലിമിറ്റ് കൊടുക്കാൻ, ഒരിക്കലും അത് മാറിപ്പോകരുത്. ദെയർഫോർ ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 3 y - 1² -1 - y². അപ്പോൾ നമ്മൾ y - 1² എന്ന് പറയുമ്പോൾ y² - 2y + 1 -1 - y² 1 - y² എന്ന് പറയുമ്പോൾ 1 - 2y + y² y - 1² -1 - y² കിട്ടു. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 2y - 2 ആണ്, 2y - 2. ദെർഫോർ -y² ഇൻറ്റു 2y - 2 ഡി വൈ. -y² ഇൻറ്റു 2y - 2 ഡൺ. മോർ സിംപ്ലിഫിക്കേഷൻ, ഇന്റഗ്രൽ 1 to 3 y² - y² ക്യാൻസൽ ആയിപ്പോ. ഇവിടെ ഒരു y² ഉണ്ട്, മൈനസ് ഇവിടെ y² ഉണ്ട്, ക്യാൻസൽ ആയിപ്പോവും. -2y - -2y ക്യാൻസൽ ആയിപ്പോവും. അടുത്ത +1 - 1 ക്യാൻസൽ ആയിപ്പോവും. അതായത് ഈ ടേം മുഴുവനായിട്ട് ക്യാൻസൽ ആയിപ്പോവും. ബാക്കി ഉണ്ടാകുന്ന ഈ ടേം ആണ് -2y³ - 2y²
മൈനസ് ടു വൈ സ്ക്വയർ മൈനസ് ടു വൈ ക്യൂബ് മൈനസ് ടു വൈ സ്ക്വയർ. ഇവിടുന്ന് മൈനസ് ടു കോമൺ ആണ്, അതായത് കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തെടുക്കുന്നു. ഇന്റഗ്രൽ 1 to 3 വൈ ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. മൈനസ് ടു ഇൻറ്റു വൈ റേസ് ടു 4 by 4 പ്ലസ് വൈ ക്യൂബ് ബൈ 3 ലിമിറ്റ് 1 to 3. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു 3 raised to 4. 3 raised to 4 എന്ന് പറയുമ്പോൾ 81, 81 by 4 മൈനസ് 1 by 4 പ്ലസ് 3 cube by 3. 3 cube by 3 3 square ആണ്, 3 square 9 മൈനസ് 1 cube by 3, 1 by 3. Therefore, this is equal to minus 2 into 81 by 81 minus 1, 81 minus 1, 80, 80 by 4, 80 by 4, 20, 80 by 4, 20. Done. Plus 9 minus 1 by 3. Therefore, 29 minus 2 into 29 minus 1 by 3. Therefore, 29 into 3. 29 into 3 is 87. 87 minus 1, 88, 88 by 3. Minus 2 into 88 by 3. Minus 2 into 88 by 3. 2 into, oh sorry, 80, 86 by 3. Sorry, 86 by 3. 86 by 3. 86 by 3. എയ്റ്റി സിക്സ് ബൈ ത്രീ ഇവിടെ എന്തോ ഒരു കാൽക്കുലേഷൻ എറർ കാണുന്നുണ്ട് കേട്ടോ. ഒരു കാൽക്കുലേഷൻ എറർ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഈ മൈനസ് വൈ സ്ക്വയർ അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ടു വൈ ക്യൂബ് പ്ലസ് ടു വൈ സ്ക്വയർ ആണ്, പ്ലസ് ടു വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മൈനസ് ടു വെളിയിൽ എടുക്കുമ്പോൾ, മൈനസ് ടു വെളിയിൽ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ മൈനസ് ആണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, ദേർ ഇസ് എ കാൽക്കുലേഷൻ എറർ, എനിക്ക് അവിടെ മൈനസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. മൈനസ് 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 ദാറ്റ് ഇസ് എ കാൽക്കുലേഷൻ എറർ, സോറി. മൈനസ് 2 ഇൻറ്റു 80 by 4 ഇസ് 20, മൈനസ് 9 പ്ലസ് 1 by 3, മൈനസ് 9 പ്ലസ് 1 by 3. ഡൺ. ദെർഫോർ ദിസ് വിൽ ബി ഈക്വൽ ടു 20 minus 9 ഇസ് 11. 11 പ്ലസ് 1 ബൈ 3, 11 പ്ലസ് 1 ബൈ 3 ഇൻറ്റു മൈനസ് 2, 11 പ്ലസ് 1 ബൈ 3 ഇൻറ്റു മൈനസ് 2, 33 പ്ലസ് 1, 34 ബൈ 3. മൈനസ് 2 ഇൻറ്റു 34 ബൈ 3, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 68 ബൈ 3, മൈനസ് 68 ബൈ 3. കഴിഞ്ഞു കഴിഞ്ഞു, ഡൺ. ഇപ്പൊ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ എറർ സംഭവിച്ചു, ഇവിടെ മൈനസ് ആയിരുന്നു, മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആവും, മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആവും, അങ്ങനെ ഒരു എറർ ആണ് ടൺ. അപ്പൊ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ സോൾവ് ചെയ്തു, ഡബിൾ ഇന്റഗ്രൽ സോൾവ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ, ഞാൻ വീണ്ടും പറയുന്നു, ഏരിയ മാർക്ക് ചെയ്യലും അത് ഏത് റീജിയൻ ആണ്, അത് ഏത് ടൈപ്പ് ഓഫ് റീജിയൻ ആണെന്ന് തിരിച്ചറിയുന്നിടത്തുമാണ് കാര്യം. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാവും. Now, next question. Use a double integral to find the volume of the ടെട്രാഹെഡ്രൻ
bounded by the coordinate planes and the plane z is equal to 4 minus 4x minus 2y. 4 is equal to 4 minus, z is equal to 4 minus 4x minus 2y. ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി പേപ്പർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചു. സോ നമുക്ക് തന്നിട്ടുള്ളത് ആകെപ്പാടെ ഒരു പ്ലെയിൻ ആണ്. ഇസഡ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 4x മൈനസ് 2y. അപ്പൊ ഞാൻ ഇയാളെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4x + 2y പ്ലസ് ഇസഡ് ഈക്വൽ ടു 4. ഒരു 4 കൊണ്ട് ഇയാളെ ഡിവൈഡ് ചെയ്യുമ്പോൾ x/1 + y/2 + z/4 ഈക്വൽ ടു 1. അപ്പോ ഇയാളെന്ന് പറയുന്നത് ഇസ് എ പ്ലെയിൻ, ദിസ് ഇസ് എ പ്ലെയിൻ വിത്ത് എക്സ് ഇന്റർസെപ്റ്റ് 1, വൈ ഇന്റർസെപ്റ്റ് 2 ആൻഡ് ഇസഡ് ഇന്റർസെപ്റ്റ് 4. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ വിത്ത് എക്സ് ഇന്റർസെപ്റ്റ് 1, വൈ ഇന്റർസെപ്റ്റ് 2 ആൻഡ് ഇസഡ് ഇന്റർസെപ്റ്റ് 4. അപ്പോ ആ പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ കടന്നു, ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ കടന്നു. ഈ പ്ലെയിനും കോർഡിനേറ്റ് പ്ലെയിനുകളും, കോർഡിനേറ്റ് പ്ലെയിനുകൾ എന്ന് പറഞ്ഞാൽ ഇത് വൈ ഇസഡ് പ്ലെയിൻ, ഇത് ഈ എക്സ് ഇസഡ് പ്ലെയിൻ, ഇനി താഴെ എക്സ് വൈ പ്ലെയിൻ, ഇവരെല്ലാവരും കൂടെ കൊണ്ട് ബൗണ്ട് ചെയ്യുന്നു. മാത്രമല്ല ഈ ഒരു പ്ലെയിനും കൂടെ കൊണ്ട് ബൗണ്ട് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഈ ഒരു ഒബ്ജക്റ്റിന്റെ വോളിയം വേണം നമ്മൾ കണ്ടുപിടിക്കും. അതാണ് അവർ പറയുന്നത്, ഈ പ്ലെയിനും ബാക്കി കോർഡിനേറ്റ് പ്ലെയിനുകളുമാണ് ബൗണ്ട് ചെയ്യപ്പെടുന്നത്. കോർഡിനേറ്റ് പ്ലെയിനുകളുമാണ് ബൗണ്ട് ചെയ്യപ്പെടുന്നത്, അതിന്റെ വോളിയം വേണം. ഓബിയസ്ലി നിങ്ങൾക്ക് ബേസ് വേണം, ബേസ് ബേസ് ഇതാ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നു, ബേസ് ഇതാ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നു. ഞാൻ അതാണ് വരയ്ക്കാൻ പോകുന്നത്. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ഇന്റർസെപ്റ്റ് 1-ലാണ്, വൈ ഇന്റർസെപ്റ്റ് 2-ലാണ്. എക്സ് ഇന്റർസെപ്റ്റ് 1-ലാണ്, വൈ ഇന്റർസെപ്റ്റ് 2-ലാണ്. ഇതാണ് നമ്മുടെ ബേസ്. ഇതാണ് നമ്മുടെ ബേസ് റീജിയൻ ആർ. റീജിയൻ ആർ, റീജിയൻ ആർ. ഇയാളുടെ ഇക്വേഷൻ എക്സ് ഇന്റർസെപ്റ്റ് 1-ലാണ് പ്ലസ് വൈ ഇന്റർസെപ്റ്റ് 2-ലാണ് ഈക്വൽ ടു 1. എക്സ് ബൈ 1 പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ റീജിയൻ. നിങ്ങൾക്കറിയാം ഈ ഒരു റീജിയൻ താഴെ ബേസ് ഇതാണ്, അതിന്റെ മുകളിൽ കവർ ചെയ്യുന്ന അടപ്പ് പോലെ ആക്ട് ചെയ്യുന്നില്ലേ, മുകളിൽ കവർ ചെയ്യുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ള ഇസഡ് ഈക്വൽ ടു 4 - 4x - 2y ആണ്. ഇസഡ് ഈക്വൽ ടു 4 - 4x - 2y ആണ് ഇതിന്റെ മുകളിൽ കവർ ചെയ്യുന്ന പ്ലെയിൻ അല്ലെങ്കിൽ കവർ ചെയ്യുന്ന സർഫസ്. ഈ സർഫസിനെ ഈ റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം, ഈ സർഫസിനെ ഈ റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിന് താഴെ ബേസ് ആർ ആയിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ റീജിയന്റെ വോളിയം. അപ്പൊ നമ്മൾ ഈ റീജിയനിലെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് തന്നെ ഇതൊരു റെക്ടാംഗുലർ റീജിയൻ അല്ല, ദിസ് ഇസ് എ ട്രയാംഗുലർ റീജിയൻ. ദെയർഫോർ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് കൺഫേം ചെയ്യണം. നിങ്ങൾക്ക് എന്നെ അറിയാം, ഇടത്തോട്ട് സ്ട്രൈറ്റ് ലൈൻ ആണ്, വലത്തോട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയി സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ കൂട്ടാം. പക്ഷെ മുകളിൽ എന്തല്ല, സ്ട്രൈറ്റ് ലൈൻ ആണ് പക്ഷെ പാരലൽ അല്ല, റെക്ടാംഗിൾ ആക്കുന്നില്ല. അപ്പോ മുകളിൽ നിന്ന് താഴേക്ക് വേണം റെക്ടാംഗുലർ സ്ട്രിപ്പ് വരയ്ക്കാൻ. പൊക്കം വൈ വാല്യൂവിനാണ് മാറ്റം. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൈക്കാം, ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൈക്കാം.
therefore ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ ടു ഈക്വൽ ടു വൺ, therefore വൈ ബൈ ടു ഈക്വൽ ടു വൺ മൈനസ് എക്സ്, therefore വൈ ഇസ് ഈക്വൽ ടു ടു മൈനസ് ടു എക്സ്. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു ടു മൈനസ് ടു എക്സ്, താഴെ ഇക്വേഷൻ വൈ ഈക്വൽ ടു സീറോ, പൊക്കം സീറോ, എക്സ് ആക്സിസ് ആണ് പൊക്കം സീറോ. ദെയർഫോർ നമ്മൾ വോളിയം കണ്ടുപിടിക്കാൻ പോകുന്നു. വോളിയം ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, മുകളിലിരിക്കുന്ന സർഫസ് ഫോർ മൈനസ് ഫോർ എക്സ് മൈനസ് ടു വൈ ഡി എ. ടൈപ്പ് വൺ റീജിയൻ ആണ്. ആദ്യം നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൈക്കാണ്, ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൈക്കാണ്. വൈയുടെ ലിമിറ്റ് കൊടുക്കുന്നു, വൈ ഈക്വൽ ടു സീറോ മുതൽ വൈ ഈസ് ഈക്വൽ ടു ടു മൈനസ് ടു എക്സ് വരെ. എന്നിട്ട് എക്സിനടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ പോകുന്നത് പൂജ്യം മുതൽ വൺ വരെയാണ്, പൂജ്യം മുതൽ വൺ വരെയാണ്. ദയർഫോർ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ മുതൽ വൺ വരെ, എക്സിന്റെ വാല്യൂ സീറോ മുതൽ വൺ. ദയർഫോർ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു സീറോ മുതൽ വൺ വരെ. വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫോർ വൈ മൈനസ് ഫോർ എക്സ് വൈ മൈനസ് ടു വൈ സ്ക്വയർ ബൈ ടു വൈ സ്ക്വയർ സീറോ ടു ടു മൈനസ് ടു എക്സ്. വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇന്റഗ്രൽ സീറോ ടു വൺ, ഫോർ ഇൻറ്റു ടു മൈനസ് ടു എക്സ് മൈനസ് സീറോ, മൈനസ് ഫോർ എക്സ് ഇൻറ്റു ടു മൈനസ് ടു എക്സ് മൈനസ് സീറോ, മൈനസ് ടു മൈനസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് സീറോ. മൈനസ് സീറോ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അവിടെ ഒന്നും എഴുതാത്തത്. ദേർഫോർ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു വൺ ഫോർ മൈനസ് ടു എക്സ്, ഫോർ മൈനസ് ടു എക്സ് ഫോർ ഫോർ ഇൻറ്റു ടു എയ്റ്റ് മൈനസ് ഫോർ ഇൻറ്റു ടു എയ്റ്റ് എക്സ് മൈനസ് ഫോർ എക്സ് ഇൻറ്റു ടു മൈനസ് എയ്റ്റ് എക്സ് മൈനസ് ഫോർ എക്സ് ഇൻറ്റു മൈനസ് ടു എക്സ് പ്ലസ് പ്ലസ് എയ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് ടു മൈനസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ ഫോർ മൈനസ് ഫോർ മൈനസ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു എക്സ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു എക്സ് എയ്റ്റ് എക്സ് പ്ലസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ. ഫോർ എക്സ് സ്ക്വയർ ഡോർ ദിസ് ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു വൺ എയ്റ്റ് എയ്റ്റ് മൈനസ് എയ്റ്റ് എക്സ് മൈനസ് എയ്റ്റ് എക്സ് സിക്സ്റ്റീൻ എക്സ് പ്ലസ് എയ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ പ്ലസ് എയ്റ്റ് എക്സ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു വൺ എയ്റ്റ് മൈനസ് ഫോർ ഫോർ മൈനസ് സിക്സ്റ്റീൻ എക്സ് പ്ലസ് എയ്റ്റ് എക്സ് മൈനസ് എയ്റ്റ് എക്സ് എയ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ഡി എക്സ്. ദെയർഫോർ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സ് ആണ് മൈനസ് എയ്റ്റ് എക്സ് സ്ക്വയർ ബൈ ടു, ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ക്യൂബ് ബൈ ത്രീ, ഫോർ എക്സ് ക്യൂബ് ബൈ ത്രീ സീറോ ടു വൺ. ലിമിറ്റ് കൊടുക്കുന്നു ഫോർ ഇൻറ്റു വൺ മൈനസ് ഫോർ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു വൺ ക്യൂബ് ബൈ ത്രീ, സീറോ കൊടുക്കുമ്പോൾ എല്ലാം സീറോ ആയി മാറും. ദിസ് ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ, ദിസ് ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ. അതായത് നമുക്ക് കിട്ടിയ ടെട്രാഹെഡ്രന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ത്രീ ആണ്. നമ്മുടെ ടെട്രാഹെഡ്രന്റെ വോളിയം എന്ന് പറയുന്നത് ഫോർ ബൈ ത്രീ ആണ്. കഴിഞ്ഞു, സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഒരു ടെട്രാഹെഡ്രനും അതിന്റെ കോർഡിനേറ്റ് പ്ലെയിനുകളും കൂടെ, ടെട്രാഹെഡ്രനല്ല ഒരു ഒരു പ്ലെയിനും ഒരു പ്ലെയിനും ബാക്കി കോർഡിനേറ്റ് പ്ലെയിനും കൂടെ ചേർന്ന് വരുന്ന ടെട്രാഹെഡ്രന്റെ വോളിയം വേണം കണ്ടുപിടിക്കാൻ. ഞാൻ ജസ്റ്റ് അതിന്റെ ഫിഗർ വരച്ചു, ഇന്റർസെപ്റ്റ് ഫോമാണ് ഉപയോഗിച്ചത് പ്ലെയിനിന്റെ. സംഭവം നമുക്കറിയാം മുകളിൽ ആരാണോ ഉള്ളത്, മുകളിലുള്ള സർഫസ് സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഓവർ ദ റീജിയൻ ബേസ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ ബേസ് ഉള്ള ആളെ വരച്ചു. ബേസ് ഉള്ള ആൾ ഒരു ടൈപ്പ് വൺ റീജിയൻ ആണ്. അപ്പൊ ഈ ഇരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, ഇന്റർസെപ്റ്റ് ഫോം വെച്ചിട്ടാണ് അവിടെയും കണ്ടുപിടിച്ചത്.
ഇതൊരു ടൈപ്പ് വൺ റീജിയൻ ആണ്. ഞാന് എന്താണ് വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു, വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. അപ്പൊ വൈക്കാണ് ചേഞ്ച്, എക്സിന് അല്ല ചേഞ്ച്. അപ്പൊ ആദ്യം വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ മുകളിലുള്ള ആ ഒരു പ്ലെയിനിനെ വിത്ത് റെസ്പെക്ട് ടു റീജിയൻ ആറ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, വൈയുടെ ലിമിറ്റ് കൊടുത്തു, സോൾവ് ചെയ്തു. ആ സിമ്പിൾ ആസ് ദാറ്റ്, ദാറ്റ് വിൽ ബി 4/3. ഓക്കെ, ഡൺ. നൗ മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ബൗണ്ടഡ് ബൈ ദ സിലിണ്ടർ, ബൗണ്ടഡ് ബൈ ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആൻഡ് ദ പ്ലെയിൻ, ആൻഡ് ദ പ്ലെയിൻ, ആൻഡ് ദ പ്ലെയിൻ വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. ശരി, അപ്പൊ നമ്മൾ ഫിഗർ വരയ്ക്കാം. സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എക്സ് ആക്സസ് ആണ്, ഇത് വൈ ആക്സസ് ആണ്, ഇത് ഇസഡ് ആക്സസ് ആണ്. നിങ്ങൾക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് വിത്ത് റേഡിയസ് 2. എക്സിലും വൈയിലും ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ് റേഡിയസ് 2 ആയിരിക്കും. ആ സർക്കിൾ എക്സ് വൈ പ്ലെയിനിൽ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കും എക്സ് സ്ക്വയർ. ഇത് 2 ആണ് ഡയമീറ്റർ, സോറി റേഡിയസ് 2 ആണ്, അവിടെ 2 വരച്ചു. ഇനി വൈ ഇസഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാളിങ്ങനെ മുകളിലേക്ക് പോകും, ഇയാളിങ്ങനെ മുകളിലേക്ക് പോകും, പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ, അനന്തമായി പൊയ്ക്കൊണ്ടിരിക്കും, താഴേക്കും അനന്തമായി പൊയ്ക്കൊണ്ടിരിക്കും. ഇനി വൈ പ്ലസ് ഇസഡ് ഈക്വൾ ടു 4, വൈ പ്ലസ് ഇസഡ് ഈക്വൾ ടു 4 എന്ന് പറയുമ്പോൾ വൈ ബൈ 4 പ്ലസ് ഇസഡ് ബൈ 4 ഈക്വൾ ടു 1, വൈ ബൈ 4 പ്ലസ് ഇസഡ് ബൈ 4 ഈക്വൾ ടു 1. അതായത് ഇസഡ് ആക്സിസിൽ 4 ആണ് ഇന്റർസെപ്റ്റ്, വൈ ആക്സിസിൽ 4 ആണ് ഇന്റർസെപ്റ്റ്. അങ്ങനെ പോകുന്ന പ്ലെയിൻ ആണ് അയാൾ കേട്ടോ, അങ്ങനെ പോകുന്ന പ്ലെയിൻ ആണ് അയാൾ. അതൊരു കാരണവശാലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ എക്സ് ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് എക്സ് ആക്സിസ് അവിടെ ഇല്ലാത്ത, അല്ലെങ്കിൽ എക്സ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എക്സ് ആക്സിസിനെ അത് തൊടുന്നില്ല. അങ്ങനെ പോകുന്ന പ്ലെയിൻ ആണ്. അപ്പൊ ഈ പ്ലെയിൻ നമ്മുടെ സിലിണ്ടറിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, സിലിണ്ടറിനെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് ഇസഡ് ഇസ് ഈക്വൾ ടു 0, ഇസഡ് ഇസ് ഈക്വൾ ടു 0, ഇസഡ് 4 ഇതാണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൾ ടു 0 ഇങ്ങ് താഴെയാണ് ബേസ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് ഇതാ കിടക്കുന്നു, ഈ ഒബ്ജക്റ്റിന്റെ വോളിയം വേണം നിങ്ങൾ കണ്ടുപിടിക്കാം. അതായത് ഒരു സിലിണ്ടറിനെ, നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്തിരിക്കുകയാണ്, അതായത് ചരിച്ച് കട്ട് ചെയ്തിരിക്കുകയാണ്, സിലിണ്ടറിനെ ചരിച്ച് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ വോളിയം വേണം നമ്മൾ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ടാസ്ക്, ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമാണ്, കാണാനൊരു രസമൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ സർഫസ്, സർഫസ് ഇതാണ്, ടൺ. ശരി, അപ്പൊ നമ്മൾ നേരെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ, എന്താണ് മുകൾ ഭാഗം, നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ മുകൾ ഭാഗം അഥവാ നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ സർഫസ്, നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ മുകളിലുള്ള സർഫസ് എന്ന് പറയുന്നത് ഇതാണ്, വൈ പ്ലസ് ഇസഡ് ഈക്വൾ ടു 4, വൈ പ്ലസ് ഇസഡ് ഈക്വൾ ടു 4 ആണ്. അതായത് ഇസഡ് ഇസ് ഈക്വൾ ടു 4 മൈനസ് വൈ ആണ്, ഇസഡ് ഇസ് ഈക്വൾ ടു 4 മൈനസ് വൈ. അതായത് വോളിയം കാണാൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 4 മൈനസ് വൈ ഡി എ ആണ് നിങ്ങൾ ചെയ്യാറുള്ളത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 4 മൈനസ് വൈ ഡി എ ആണ് നിങ്ങൾ ചെയ്യാറുള്ളത്. ബേസ് നോക്കുക, ബേസ്
ബേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സർക്കിൾ ഓഫ് റേഡിയസ് ടു ആണ് നിങ്ങളുടെ ബേസ്. സർക്കിൾ ഓഫ് റേഡിയസ് ടു ആണ് നിങ്ങളുടെ ബേസ്. ഡൺ. ഇതൊരു സർക്കിൾ ആണ് കിട്ടിയിരിക്കുന്നത്, ഇതൊരു സർക്കിൾ ആണ് കിട്ടിയിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എന്ന സർക്കിൾ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇയാളെ ടൈപ്പ് വൺ റീജിയൻ ആയിട്ട് കാണും, ഞാൻ ഇയാളെ ടൈപ്പ് വൺ റീജിയൻ ആയിട്ട് കാണുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ റെക്റ്റാംഗുലർ സ്ട്രിപ്പ് വരയ്ക്കുന്നു, ഞാൻ എൻ്റെ റെക്റ്റാംഗുലർ സ്ട്രിപ്പ് വരയ്ക്കുന്നു. കഴിഞ്ഞു റെക്റ്റാംഗുലർ സ്ട്രിപ്പ്. ഈ റെക്റ്റാംഗുലർ സ്ട്രിപ്പിന്റെ അപ്പർ വന്ന് മീറ്റ് ചെയ്യുന്ന സർക്കിളിലാണ് ലോവർ വന്ന് മീറ്റ് ചെയ്യുന്ന സർക്കിളാണ്. നിങ്ങളിപ്പോ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് പറഞ്ഞാലും അങ്ങനെ തന്നെ, ഇവിടെ വന്ന സർക്കിൾ, ഇവിടെ ഈ സർക്കിൾ, ഈ സ്ട്രൈറ്റ് ലൈൻ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ നമ്മുടെ ടൈപ്പ് വൺ റീജിയനിൽ ടൈപ്പ് ടു റീജിയനിൽ സ്ട്രൈറ്റ് ലൈൻ രണ്ട് സൈഡ് കാണുമല്ലോ, അങ്ങനെ ഒന്നും കാണുന്നൊന്നുമില്ല. ബാക്കി രണ്ട് സൈഡും ആയിരിക്കും ഒരു കർവിക്കൽ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള ലൈൻ വരുന്നത്. ഇവിടെ അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ കാണുന്നില്ല. നിങ്ങൾ അത് കണ്ട് പാനിക് ഒന്നും ആവണ്ട, ഈ രണ്ട് കർവും കൂടെ മീറ്റ് ചെയ്തത് ഒരു പോയിന്റിലായി പോയി, അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ കാണാത്തത്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതൊരു ടൈപ്പ് വൺ റീജിയൻ ആയിട്ടും ടൈപ്പ് ടു റീജിയൻ ആയിട്ടും യഥേഷ്ടം കാണാൻ പറ്റുന്ന ഒരാളാണ്. ടൈപ്പ് വൺ റീജിയനില് മുകളിൽ വന്ന് ഇടിച്ചു നിൽക്കുന്ന കർവ് ഈ സർക്കിളിന്റെ അപ്പർ സെമി സർക്കിളാണ്, താഴെ വന്ന് അടിച്ചു നിൽക്കുന്നത് ലോവർ സെമി സർക്കിൾ. അതായത് വൈ ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ. വൈ ഇവിടെ വൈ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വൈ ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ മുകളിലത്തെ സെമി സർക്കിളും, വൈ ഇസ് ഈക്വൾ ടു മൈനസ് റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ താഴത്തെ സെമി സർക്കിളും. വൈ ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ മുകളിലത്തെ സെമി സർക്കിളും, വൈ ഇസ് ഈക്വൾ ടു മൈനസ് റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ താഴത്തെ സെമി സർക്കിളും. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇത് മുതൽ ഇതുവരെ. ദേർഫോർ വോള്യൂം ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് റൂട്ട് ഫോർ മൈനസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ഫോർ മൈനസ് വൈ. ആദ്യം നമുക്ക് വൈക്ക് ചെയ്യണം ഡി വൈ, പിന്നെ ഡി എക്സിന് ചെയ്യണം. എക്സിന്റെ വാല്യൂ നമുക്കറിയാം, മൈനസ് ടു മുതൽ ടു വരെ, മൈനസ് ടു മുതൽ ടു വരെ റേഡിയസ് ടു ആയിരുന്നു, മൈനസ് ടു മുതൽ ടു വരെയാണ് എക്സിന്റെ വാല്യൂ. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു, വോള്യൂം ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ടു 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 ഫോർ മൈനസ് വൈ ആണ്, വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫോർ വൈ മൈനസ് വൈ സ്ക്വയർ ലിമിറ്റ് മൈനസ് റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ. ഡി എക്സ് ഇപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ടു 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 ഫോർ ഇൻറ്റു റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് മൈനസ് റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് വൈ സ്ക്വയർ റൂട്ട് ഫോർ മൈനസ് വൈ, ഫോർ മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ ഫോർ മൈനസ് എക്സ് സ്ക്വയർ ആവും, മൈനസ് മൈനസ് റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് എഗെയിൻ ഫോർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഫോർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പോവും, ബാക്കി ഉണ്ടാവുന്ന ഇന്റഗ്രൽ മൈനസ് ടു 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 റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആവും, റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ടു ഇൻറ്റു റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ടു ഇൻറ്റു ഫോർ എയ്റ്റ് ആണ്, എയ്റ്റ് ഇൻറ്റു റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്, എയ്റ്റ് ഇൻറ്റു റൂട്ട് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. കഴിഞ്ഞു. ദെയർഫോർ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ,
ഇന്റഗ്രേറ്റ് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എയ്റ്റ് ഇന്റഗ്രേഷനിൽ വരുന്നില്ല, എയ്റ്റിനെ മാറ്റി ബാക്കി ഇയാളുടെ ഇന്റഗ്രേഷൻ എക്സ് ബൈ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഫോർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു പ്ലസ് എ സ്ക്വയർ ബൈ ടു. എ എന്ന് പറയുന്നത് ടു ആണ്, എ സ്ക്വയർ ബൈ ടു ഫോർ ബൈ ടു. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, എക്സ് ബൈ ടു. ലിമിറ്റ് മൈനസ് ടു ടു, ലിമിറ്റ് മൈനസ് ടു ടു. നമ്മൾ അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ, ടു കൊടുക്കുമ്പോൾ ടു ബൈ ടു വൺ ഇൻറ്റു റൂട്ട് ഫോർ മൈനസ് ടു സ്ക്വയർ, ഫോർ മൈനസ് ടു സ്ക്വയർ സീറോ മൈനസ്. ഇനി അടുത്ത് മൈനസ് ടു ബൈ ടു മൈനസ് വൺ ഇൻറ്റു റൂട്ട് ഓഫ് ഫോർ മൈനസ് ടു സ്ക്വയർ, ഫോർ മൈനസ് ഫോർ സീറോ, ഇത് രണ്ട് സീറോ ആയി മാറി. പ്ലസ് ഫോർ ബൈ ടു ടു ആണ്, സൈൻ ഇൻവേഴ്സ് ടു ബൈ ടു, സൈൻ ഇൻവേഴ്സ് വൺ മൈനസ് സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ വൺ, മൈനസ് വൺ ബൈ വൺ മൈനസ് വൺ. ദാറ്റ്ഫോർ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് രണ്ട് സീറോ ആയി പോകും. ദിസ് ഇസ് ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ, സൈൻ ഇൻവേഴ്സ് വൺ, സൈൻ ഇൻവേഴ്സ് വൺ 8 ഇൻറ്റു ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ ഫൈൻ, അവിടെ ഏരിയ ഇല്ലാത്തതുകൊണ്ടാണ്, സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് 8 ഇൻറ്റു 8 ഇൻറ്റു ആദ്യത്തെ രണ്ട് ടേം സീറോ ആയിട്ടുണ്ട്, പിന്നെ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ, സൈൻ ഇൻവേഴ്സ് വൺ, സൈൻ ഇൻവേഴ്സ് വൺ ഉണ്ട്. സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ആണ്, സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ആണ് അവിടെ ഉള്ളത്. സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ, സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ പ്ലസ് സൈൻ ഇൻവേഴ്സ് വൺ, വേറൊന്നും കൊണ്ടല്ല. സൈൻ ഇൻവേഴ്സ് മൈനസ് വണ്ണിൽ നിന്ന് മൈനസ് പുറത്തേക്ക് വരികയും അങ്ങനെ മൈനസ് മൈനസും കൂടെ പ്ലസ് ആവുകയും ചെയ്യുന്നതാണ്. സൈൻ ഇൻവേഴ്സ് മൈനസ് വണ്ണിൽ നിന്ന് മൈനസും മൈനസും കൂടെ പ്ലസ്, മൈനസ് മൈനസ് പുറത്തു വരികയും മൈനസും മൈനസും കൂടെ പ്ലസ് ആവുകയും ചെയ്യുന്നതാണ്. ദാറ്റ്ഫോർ ദിസ് ഇസ് ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ, എയ്റ്റ് ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ. സൈൻ ഇൻവേഴ്സ് വൺ എന്ന് പറയുമ്പോൾ സൈൻ വൺ തരുന്നത് പൈ ബൈ ടുവിലാണ്, ദാറ്റ്ഫോർ ഇൻറ്റു പൈ ബൈ ടു. ടുവും ടുവും വെട്ടിക്കളയുന്നു, ടുവും ടുവും വെട്ടിക്കളയുന്നു. എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ ആണ്, ദാറ്റ്ഫോർ ദിസ് വിൽ ബി സിക്സ്റ്റീൻ പൈ, സിക്സ്റ്റീൻ പൈ. ദാറ്റ്ഫോർ ആ ഒബ്ജക്റ്റിന്റെ വോള്യം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പൈ ആണ്, ആ ഒബ്ജക്റ്റിന്റെ വോള്യം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പൈ. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഈ ക്വസ്റ്റ്യനിൽ സ്വാഭാവികമായും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഫിഗർ വരയ്ക്കുന്നു, ഫിഗർ വരച്ചിട്ട് മുകളിലത്തെ സർഫസ് എന്താണെന്ന് മാർക്ക് ചെയ്യുന്നു, ആ മുകളിലത്തെ സർഫസിനെ താഴത്തെ ബേസ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വോളിയം കിട്ടും. ബേസിക് കാര്യമാണ്. ഞാൻ ജസ്റ്റ് താഴെയുള്ള ഫിഗർ വരച്ചു, താഴെയുള്ള റീജിയൻ വരച്ചു. ഇറ്റ് ഹാപ്പൻസ് ടു ബി എ സർക്കിൾ ഓഫ് റേഡിയസ് ടു വിത്ത് സെന്റർ സീറോ സീറോ വരച്ചു. പക്ഷേ ഇത് ടൈപ്പ് വൺ റീജിയൻ ആണോ ടൈപ്പ് ടു റീജിയൻ ആണോ എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഇത് വന്നൊരു പോയിന്റിലേക്ക് ആണ് അവസാനം വന്ന് നിൽക്കുന്നത്, മുകളിലും താഴെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരെ രണ്ടുപേരെയും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഇങ്ങനെ. ഇവിടെ മുകളിലാണ് കർവ് ഇരിക്കുന്നത്, മുകളിലും താഴെയുമാണ് കർവ് ഇരിക്കുന്നത്. ഇപ്പൊ മുകളിലത്തെ കർവിൽ നിന്ന് താഴത്തെ കർവ് വരെ ടൈപ്പ് വണ് റീജിയൻ, അല്ലെങ്കിൽ സൈഡിലേക്ക് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ എടുക്കാം. ഇവിടെ മുകളിൽ എടുത്തുകൊണ്ട് വൈ സെപ്പറേറ്റ് ചെയ്തു, സൈഡിൽ എടുത്തിരുന്നെങ്കിൽ എക്സ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നേനെ. നിങ്ങൾക്ക് ഒരു സർക്കിളിന്റെ അപ്പർ സെമി സർക്കിളിന്റെ ഇക്വേഷനും ലോവർ സെമി സർക്കിളിന്റെ ഇക്വേഷനും തിരിച്ചറിയാൻ അറിയാം, രണ്ടുപേരും മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ റൂട്ട് എടുക്കുമ്പോൾ. അപ്പോ നമുക്ക് ടൈപ്പ് വൺ റീജിയൻ ആയിട്ട് കാണുകയും ആദ്യം വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ പിന്നെ ലിമിറ്റ് ഫിക്സ് ചെയ്തു, എക്സിന്റെ ലിമിറ്റ് മൈനസ് ടു ടു ടു. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്തു, ഇന്റഗ്രേഷന്റെ അവിടെ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോമിൽ ഉപയോഗിക്കേണ്ടി വന്നു, അത് ഉപയോഗിച്ചു.
അത് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് അവസാനം 16 പൈ വന്നു. സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസിന് സൈനിനും സൈൻ ഇൻവേഴ്സിനും പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ മൈനസ് പുറത്തു വന്ന് മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി. സൈൻ ഇൻവേഴ്സ് വൺ പൈ ബൈ ടു ആണ്, അതുകൊണ്ട് പൈ ബൈ ടു. ദിസ് ഈസ് ഈക്വൽ ടു 16 പൈ ഫൈനൽ ആൻസർ.